നമസ്തേ, വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യവും അതിനുള്ള ഒരു ഉത്തരവും കൂടി ചേർന്നതാണ് ഇന്നത്തെ വേദപുഷ്പത്തിൽ മന്ത്രമായി നമ്മൾ പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. രാമായണത്തിൻ്റെ മൂലം വേദങ്ങളിലുണ്ടോ? ഇതാണ് ചോദ്യം. രാമായണവുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള ഒരു വേദമന്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് നമുക്ക് പഠനത്തിനായി എടുക്കാം എന്ന് തോന്നുന്നു. വാൽമീകി രാമായണത്തിൻ്റെ മൂല ശ്ലോകം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ രണ്ടാം അധ്യായത്തിൽ 15-ാമതായിരുന്നു ശ്ലോകമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാലകാണ്ഡത്തിലെ മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമഹ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകമവധീ കാമമോഹിതം. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകമവധീ കാമമോഹിതം. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദർഭം എന്ന് പലർക്കും അറിയാവുന്നതാണ്. രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു നിഷാദൻ അമ്പ ചെയ്ത് കൊല്ലുകയും താഴെ വീണുകിടക്കുന്ന ആ പക്ഷിയെ നോക്കി മറ്റേ പക്ഷി ദയനീയമായി കരയുകയും ചെയ്യുന്നത് കണ്ട് ഉള്ളിൽ കാരുണ്യം അണപൊട്ടിയ വാൽമീകി അയം അധർമ്മ, ഇത് അധർമ്മമാണ് എന്ന് പറഞ്ഞ ശേഷം ആ നിഷാദനെ ശപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണിവ. ഹേ നിഷാദ, ക്രൗഞ്ച മിഥുനത്തിൽ നിന്നും കാമമോഹിതമായ ഒന്നിനെ നീ വധിച്ചുവല്ലോ. അതിനാൽ നീ ഏറിയ കാലം ജീവനോടെ ഇരിക്കുകയില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. തൻ്റെ നാവിൽ നിന്നും ഉതിർന്ന ഈ വാക്കുകൾ അസാധാരണമായൊരു ശ്ലോകമാണെന്ന് വാൽമീകി മുനി തിരിച്ചറിയുകയും ഈ ശ്ലോകത്തിന് തന്നോട് മുൻപ് നാരദമുനി പറഞ്ഞു തന്ന രാമകഥയോട് സാമ്യമുള്ളതായി മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മാനിനോടുള്ള ആഗ്രഹത്താൽ രാവണനാകുന്ന വേടൻ്റെ അമ്പേറ്റു വീഴുന്ന, അതായത് രാവണനാൽ അപഹരിക്കപ്പെടുന്ന സീതയുടെയും അതിൽ മനംനൊന്ത് ദീർഘകാലം കഴിഞ്ഞ രാമൻ്റെയും കഥ. ഈ ഒരു സാമ്യത്തിൽ നിന്നും രാമകഥ രചിക്കേണ്ടത് തൻ്റെ നിയോഗമാണെന്ന് വാൽമീകി മുനി തിരിച്ചറിയുകയും അദ്ദേഹം രാമായണം രചിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അപ്പോൾ രാമായണമുണ്ടായത് ഈ ശ്ലോകത്തിൽ നിന്നാണ്. എന്നാൽ ഈ ശ്ലോകമുണ്ടായത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആ മന്ത്രമാണ് ഇന്ന് വേദപുഷ്പത്തിൽ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടു പക്ഷികൾ എന്ന് പറയുന്ന കാഴ്ചപ്പാട് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചെന്ന് ഈ രണ്ട് പക്ഷികളെക്കുറിച്ചുള്ള പഠനം നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഇത് ഋഗ്വേദത്തിലൊക്കെ എത്തിച്ചേരുന്നത്. ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിൽ 164-ാമത്തെ സൂക്തത്തിൽ 20-ാമതായി വരുന്ന ഒരു മന്ത്രം, അതിൻ്റെ ഋഷി ദീർഘതമാഹ ആണ്. എഴുതി കാണിക്കാം, ദീർഘതമാഹ ഋഷി. ഛന്ദസ് ഭൂരി പങ്ക്തി ദേവത വിശ്വേ ദേവാഹ സ്വരം പഞ്ചമഹ. നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന മന്ത്രമായിരിക്കും. ഓം ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഹ പിപ്പലം സ്വാദ്വത്യനന്യന്യോ അഭിജാഗശീതി. ഓം ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഹ പിപ്പലം സ്വാദ്വത്യനന്യോ അഭിജാഗശീതി. ഓം ദ്വാ സുപർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഹ പിപ്പലം സ്വാദ്വത്യനന്യോ അഭിജാഗശീതി. എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം? സയുജ ഒന്നിച്ചു കഴിയുന്ന, സയുജ
ഒന്നിച്ചു കഴിയുന്ന, സയുജ ഒന്നിച്ചു കഴിയുന്ന. സഖായ പരസ്പരം മിത്രങ്ങളായ, സഖായ പരസ്പരം മിത്രങ്ങളായ. ദ്വാ സുപർണ അഴകുറ്റ ചിറകുകളോടുകൂടിയ രണ്ടു പക്ഷികൾ. ദ്വാ സുപർണ അഴകുറ്റ ചിറകുകളോടുകൂടിയ രണ്ടു പക്ഷികൾ. സമാനം വൃക്ഷം, സമാനമായ വൃക്ഷത്തെ, ഒരേ വൃക്ഷത്തെ. സമാനം വൃക്ഷം, സമാനമായ വൃക്ഷത്തെ. പരിഷസ്വജാതേ, പരിഷസ്വജാതേ. ആശ്ലേഷിച്ചിരിക്കുന്നു, ഇരിക്കുന്നു എന്നർത്ഥം, അതിൻ്റെ മുകളിലിരിക്കുന്നു, ആശ്ലേഷിച്ചിരിക്കുന്നു. കാവ്യാത്മകമായി പറഞ്ഞിരിക്കും. തയോഹോ അവരിലെ, അവരിലെ. അന്യഹ അവരിലെ അന്യഹ, അന്യഹ ഒരു പക്ഷി, ഒരു പക്ഷി. പിപ്പലം സ്വാദു അത്തി, പിപ്പലം സ്വാദു അത്തി. ഫലത്തെ സ്വാദോടെ ഭുജിക്കുന്നു, ഫലത്തെ സ്വാദോടെ ഭുജിക്കുന്നു. പിപ്പലം സ്വാദു അത്തി, ഫലത്തെ സ്വാദോടെ ഭുജിക്കുന്നു. അന്യഹ മറ്റേ പക്ഷിയോ, മറ്റേ പക്ഷി. അന്യഹ മറ്റേ പക്ഷി. അനസ്നൻ ഫലം ഭുജിക്കാതെ, ഫലം ഭുജിക്കാതെ. അഭിചാകശീതി അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അഭിചാകശീതി അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മന്ത്രത്തെ ഭാഷ്യം ചെയ്യുന്ന സായണൻ, അത്ര ലൗകിക പക്ഷിദ്വയ ദൃഷ്ടാന്തേന ജീവപരമാത്മാനൗ തൂയതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ മന്ത്രഭാഷ്യം. സായണൻ ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ട്, അത്ര ലൗകിക പക്ഷിദ്വയ ദൃഷ്ടാന്തേന ജീവപരമാത്മാനൗ സ്തൂയതേ. അതായത് ജീവാത്മാവിനെയും പരമാത്മാവിനെയുമാണ് ഈ വേദമന്ത്രങ്ങളിൽ രണ്ട് പക്ഷികളായി വർണ്ണിച്ചിരിക്കുന്നത് എന്നർത്ഥം. ജീവാത്മാവും പരമാത്മാവും ഈ സംസാരമാകുന്ന വൃക്ഷത്തിൽ ഒന്നിച്ച് വസിക്കുന്നവയാണ്, ഒന്നിച്ചാണ് വസിക്കുന്നത്. അതിഥി സുക്തൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടാവുമല്ലോ. ജീവാത്മാവും പരമാത്മാവും ഈ സംസാരമാകുന്ന വൃക്ഷത്തിൽ ഒന്നിച്ചു വസിക്കുക. എന്നാൽ അതിലെ ജീവാത്മാവാകുന്ന പക്ഷി ഈ സംസാര വൃക്ഷത്തിൽ നിന്നും ഭോഗഫലങ്ങൾ ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. നമ്മളെല്ലാം ഈ സംസാര വൃക്ഷത്തിൽ പ്രകൃതിയിലുള്ള ഭോഗഫലങ്ങളെ ഭുജിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ മറ്റേ പക്ഷി ആകട്ടെ പരമാത്മാവാണ്. അദ്ദേഹം ഭോഗഫലങ്ങൾ ഭുജിക്കാതെ നിഷ്കാമനായി ജീവാത്മാവിനെ നോക്കിക്കൊണ്ട് സാക്ഷീഭാവത്തിൽ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? സാക്ഷീഭാവത്തിൽ ഇരിക്കുകയാണ്. രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിലിരിക്കുകയും അതിലൊന്ന് കാമമോഹിതമായിരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രത്തിലെ വർണ്ണനയ്ക്ക് സദൃശമാണ് വാൽമീകി രാമായണത്തിലെ ആ മൂലശ്ലോകത്തിലെയും വർണ്ണന എന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. സ്വാദോടുകൂടി ഭക്ഷിക്കുന്നു എന്നാണ് മന്ത്രത്തിൽ പറഞ്ഞത്. സ്വാദ്വത്തി മന്ത്രത്തിൽ പറഞ്ഞത് വാസ്തവത്തിൽ രാമായണ ശ്ലോകത്തിലെ കാമമോഹിതം എന്നതിന് സദൃശമാണ്. അതാണ് കവിയുടെ ഉപയോഗം, വേദത്തെ ആശ്രയിച്ചു. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ എല്ലാം വേദത്തിൽ നിന്നാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാൻ. സ്വാദ്വത്തി എന്ന് മന്ത്രത്തിൽ പറയും, രാമായണ ശ്ലോകത്തിൽ എത്തുമ്പോൾ അത് കാമമോഹിതം എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ ഋഗ്വേദത്തിലെ ഈ വർണ്ണനയാണ് വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിലേക്ക് സ്വീകരിച്ചതെന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഋഗ്വേദ മന്ത്രം വളരെയേറെ പ്രാധാന്യമുള്ളതും അതിനാൽ തന്നെ ഏറെ പ്രസിദ്ധവുമാണ്. മുണ്ടകോപനിഷത്തിലും ശ്വേതാശ്വതരോപനിഷത്തിലും എല്ലാം ഈ മന്ത്രത്തെ ഋഷിമാർ ഉദ്ധരിച്ചു കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്രയും പ്രശസ്തമായ ഈ വർണ്ണന വാൽമീകി രാമായണത്തിലേക്ക് സ്വീകരിക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമേയില്ല. ഇങ്ങനെ രാമായണത്തിന് കാരണമായ മൂലശ്ലോകം തന്നെയും വേദമന്ത്രത്തിൽ നിന്നും പ്രേരിതമായി ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് രാമായണം വേദങ്ങളോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. വേദങ്ങളുടെയും ഋഷികൃതങ്ങളായ വൈദിക ഗ്രന്ഥങ്ങളുടെയും പഠനം സാർവത്രികമായി നടന്നിരുന്ന കാലത്താണ് വാൽമീകി മഹർഷി രാമായണം രചിച്ചത്. അതുകൊണ്ട് തന്നെ
വാൽമീകി രാമായണത്തിലും വേദത്തിൻ്റെ സ്വാധീനം സർവത്ര നമുക്ക് ദർശിക്കാൻ സാധിക്കും. ശ്രീരാമനെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന വേളയിൽ വേദവേദാംഗ തത്വജ്ഞ ധനുർവേദേച നിഷ്ഠിത എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേദവേദാംഗ തത്വജ്ഞ ധനുർവേദേച നിഷ്ഠിത എന്താണ്? അതായത് രാമൻ വേദങ്ങളുടെയും വേദാംഗങ്ങളുടെയും തത്വത്തെ അറിയുന്നവനും ധനുർവേദത്തിൽ നിഷ്ണാതനുമായിരുന്നു എന്നാണല്ലോ പറയും. ബാലകാണ്ഡത്തിൽ തന്നെ 6-7 സർഗങ്ങളിൽ അയോധ്യാവർണ്ണന നടക്കുമ്പോൾ വേദങ്ങളിലും 6 വേദാംഗങ്ങളിലും പാരംഗതന്മാരായ വിദ്വാൻമാരാൽ നിറഞ്ഞതായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യാപുരി എന്ന് വർണ്ണിച്ചിട്ട് കാണാം. അതേപോലെ ആ അയോധ്യാപുരിയിൽ വേദനിന്ദകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം 6 സർഗത്തിൽ 2 തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ ഋഗ്വേദ വിനീതനും യജുർവേദധാരിയും സാമവേദ വിദുഷനുമെല്ലാമാണ് എന്നാണ് മറ്റൊരിടത്ത് രാമൻ ലക്ഷ്മണന് ഈ ഹനുമാനെ പരിചയപ്പെടും. ശ്രദ്ധിച്ചു നോക്കൂ, ഋഗ്വേദ വിനീതനും യജുർവേദധാരിയും സാമവേദ വിദുഷനുമാണ് ആര്? ഹനുമാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വേദങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് രാമായണത്തിൽ നമുക്ക് സർവത്ര സൂചനകൾ കാണാം. ഏതായാലും നമ്മൾ ഈ ഒരു കാര്യത്തെ, പലരും എന്നോട് വിളിച്ച് എന്തുകൊണ്ടാണ് രാമായണത്തിൽ ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, എവിടെയൊക്കെ രാമായണം പഠിക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് വേദത്തെക്കുറിച്ചുള്ള ചിന്ത വന്നിരിക്കാം. അത്തരം ഭാവങ്ങളിൽ നിന്നായിരിക്കാം അത്തരം ചോദ്യങ്ങൾ വരുന്നത്. ഏതായാലും ചോദ്യകർത്താവിനെ ഈ ഒരു വേദപുഷ്പത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഞാനിവിടെ അവസാനിപ്പിക്കാം. നാളെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപാസനയുടെ മാർഗങ്ങളിൽ നമുക്ക് വരാവുന്ന എന്താണ് ചതിക്കുഴികൾ മനസ്സിലാക്കി ഒരു കവചം തീർക്കുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഒരു വേദമന്ത്രത്തെയാണ്. അതുകൊണ്ട് നാളെ തീർച്ചയായും നിങ്ങൾ അത് കാണണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം. നമസ്തേ ഓം.